ഓടണ്ട കിട്ടിയാ എങ്ങനെയുണ്ട്? ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇറ്റ്സ് സംറൂത്ത് ആൻഡ് ഷിബിൽ വ്ളോഗ്സ്. ഇന്നലെ താമസിച്ചത് ട്രീ ഹൗസ് അല്ലേ, ഡ്രീം ക്യാച്ചറിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ട്രീ ഹൗസ് ആണ്. നമ്മളെ ഇന്നലത്തെ ട്രീ ഹൗസിന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാം, നമ്മളെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ പോയി കാണാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. ഇതേപോലെയുള്ള ഒരു കിടിലൻ റൂമിൽ തന്നെയാണ്, വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റൂമിലോട്ട് പോവാം, അതിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് പോവാം. ഓടണ്ട വേമ്പ വേമ്പ എന്താണ് തീ എന്ത് വരണിണ്ടാ എവിടെ? അതെ അതെ കേറി. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ സെക്കൻഡ് റൂമിലോട്ട് പോവാം, അത് കാണിച്ചു തരാം, അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നേ ക്യാമറ ഒന്ന് ഷെയ്ക്കായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വേറെ ഒന്നല്ല, ഇതിലൂടെ ഒരു പട്ടി കടന്നുപോയി, അപ്പോൾ ഞങ്ങളൊന്ന് എസ്കേപ്പ് ആയതാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും ഇടും, അതിൻ്റെ ചെറിയ ക്ലിപ്പ് എന്തായാലും ഇടും. അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ ഞാൻ അങ്ങോട്ട് പോയേക്കാം റൂമിൽ. നമുക്ക് ഇന്നത്തെ റൂം ഇതാണ്, ഹണിമൂൺ കോട്ടേജ് അല്ലേ, ഹണിമൂൺ കോട്ടേജാണ്. ഇങ്ങനത്തെ 4 റൂംസ് ഇവിടെ ഉണ്ട് കേട്ടോ, 4 റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരാം. താഴെ മേലായിട്ടാണ് ഇതിൽ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് ഫാമിലിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അടിപൊളിയായിട്ട് താമസിക്കാം. അപ്പോൾ നമുക്കുള്ള റൂം ഇതാണ്, സിംഗിൾ കോട്ടേജാണ് ഇത് വരുന്നത്. കാണില്ല, കമോൺ. സോ ഇതാണ് നമ്മുടെ ഹണിമൂൺ കോട്ടേജ് കേട്ടോ. അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്, സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മള് ട്രീ ഹൗസില് വാർഡ്രോബ് ഒന്നും ഇല്ലായിരുന്നു, ഇതില് ഉണ്ട്. നമ്മളെ ലഗേജ് ഒക്കെ ഇവിടെ കേറിയിട്ടുണ്ട് കേട്ടോ, ആദ്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വാഷ്റൂം അല്ലേ. അപ്പോൾ ടോട്ടലി വെരി ഹാപ്പി. അപ്പോൾ എന്തായാലും നമുക്ക് ലഞ്ച് കഴിക്കാനും പോവാം, ഓൾറെഡി 2 മണി കഴിഞ്ഞു. ബാക്കിയുള്ള കാഴ്ചകൾ ഇനി നമുക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോ എന്തായാലും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ നമ്മൾ വീണ്ടും തൂക്കുപാലത്തിൽ കൂടിയാണ് കേട്ടോ പോണത്. ഇതൊരു പേടി സ്വപ്നമാണല്ലോ സംഭവം. ഓക്കെ, അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നതും നല്ലൊരു ലൊക്കേഷനിലാണ്. ഏറ്റവും ലോവർ ഫ്ലോറിൽ റിസപ്ഷൻ, സെക്കൻഡ് ഫ്ലോറിൽ സുപ്പീരിയർ റൂംസാണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് കാണിക്കാനുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇന്നലെ കഴിഞ്ഞ ഡിന്നറും ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റിയാണ് കേട്ടോ. ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ വന്നിട്ടുള്ള റൈസാണ് നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് റൈസ് വരുന്നുണ്ട്, അതുപോലെ ഫിഷ് കറി, ഫ്രൈഡ് റൈസ്, ഇത് വെജിറ്റബിൾ അല്ലായിരുന്നു, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, പിന്നെ ഏതാണ്ട് പ്രോൺ മസാല. ഫിഷൊക്കെ ഒരുപാട് ഒരുപാട് ഐറ്റംസിലുണ്ട് കേട്ടോ. കോണ്ടിനെൻ്റൽ ഫുഡ് ഒരുപാട് മെനു ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഒന്ന് ഓറഞ്ച് ഒന്ന് തപ്പി നോക്കാം. ഓറഞ്ച് ഇവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നേരാണ്. നിങ്ങൾ ഇവിടുത്തെ ഷെഫാണ്? ഷെഫാണ്. എന്താ പേര്? ബിനീഷ്. ബിനീഷ്. അപ്പോൾ ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരുന്ന ആള്. നല്ല നല്ല ഭക്ഷണമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓറഞ്ചിൻ്റെ മരം കണ്ടിട്ടുണ്ട്. എന്താ നല്ല കിട്ടിയാ എങ്ങനെയുണ്ട്? നല്ല ഒരു ആവറേജ് ആയിട്ടല്ലേ? അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഇവിടെ. ഈ കാണുന്നതൊക്കെ ഓറഞ്ച് മരമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതൊക്കെ ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഒരു അടിപൊളി സാധനമാണ് ചെയ്യാൻ പോകണത് അല്ലേ? ഹാപ്പി അല്ലേ? ഇവർ ഒരുപാട് ആക്ടിവിറ്റീസ് പാക്കേജ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഹോഴ്സ് റൈഡിങ്, അതുപോലെ ഓഫ് റോഡിങ് ഉണ്ട്. പൊളാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയിൽ നമുക്ക് ഓഫ് റോഡിങ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇപ്പം ഏകദേശം 5:20. അതെ, 5:20. ഇവർ രണ്ട് സമയത്താണ് ഇവർ കൊണ്ടുപോകുന്നത്. ഒന്ന് മോർണിംഗിലും കൊണ്ടുപോകും, ഈവനിങ് കൊണ്ടുപോകും. അപ്പോൾ മോർണിംഗിൽ ചില സമയങ്ങളിൽ ക്ലൈമറ്റ് ചിലപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ തന്നെ ബെറ്റർ ഓപ്ഷൻ പറയും അല്ലേ? ഓക്കെ. ഏലക്കായി, പിന്നെ കുരുമുളക് അല്ലേ? അപ്പോൾ നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ, ഇവിടുന്ന് കുഴപ്പമില്ല കേട്ടോ, റോഡൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് റോഡായി പോകും. പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ, പിടുത്തം വിടണ്ട. അന്യായമാണ് പിടിച്ചിരുന്നേ. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്യാനുള്ളതാണ്, ഹോഴ്സ് റൈഡ്. ഓക്കെ, ആ ഹാ ഹാ, ഇവരങ്ങനെയാണ് പിടിച്ചിരുന്നേ. പോളി പോളി ഇനി അങ്ങോട്ട് പോയാൽ നീ കിട്ടാറില്ല. ഓ, രക്ഷയില്ല. ഓ, ഇവരാണ് അന്യായ ഡ്രൈവിങ് കണ്ടല്ലോ. നിങ്ങൾ പേര് പറഞ്ഞോ? ജയ്സൺ. അപ്പോൾ ഇവരാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ ഷെഫ് ഉണ്ട് കൂടെ, നേരത്തെ പരിചയപ്പെടുത്തിണ്ടായിരുന്നു. അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്തായാലും ഒരു ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. ഒരു പാക്കേജൊക്കെ ഇട്ട് വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സംഭവം? ഞമ്മ ചെറിയ ഉറക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ അതാ ഒരു പോയി കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ഇനിയിപ്പോ തിരിച്ചങ്ങോട്ട് പോകണ്ടേ, നടന്നു പോയാലോ? ഇതാണ് കേട്ടോ നമ്മൾ വന്ന വഴിയൊക്കെ. ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് അല്ലേ. ആടിനെ പേടിയാൻ പറ്റില്ല, നല്ല സ്മെല്ലാണ്. ഓ ഇതെന്തായിരുന്നു? റോമിയോ അല്ലേ? റോമിയോ, അത് ജാക്ക്. ജാക്ക് ഇതായിരുന്നു. ഓ ജാക്ക് രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ അല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ, ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം, റിസോർട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവരെ വണ്ടിയിൽ തിരിച്ചു പോവാണ് കേട്ടോ. പൊളി പൊളി പൊളി. അപ്പോൾ ഇതിലൂടെ നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഒരു അന്യായ റൈഡ് ആയിരുന്നു കേട്ടോ. ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഓഫ് റോഡിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ പൊളാരിസ് റൈഡും ഹോഴ്സ് റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിരിക്കാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ. ഞങ്ങൾ വീണ്ടും വീണ്ടും പറയും, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര എൻജോയ് ചെയ്തു. അപ്പോൾ അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പാക്കേജ് എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അതെ, ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു റൂമിലെത്തിയപ്പോഴുണ്ട് അവർ നമുക്ക് ഈവനിങ് ടീ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ടീ കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ച്, അതുപോലെ പക്കോട. Wow, nice. ഫുഡ് കഴിച്ചു, അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അതെ, നാളെ നമുക്ക് മോർണിംഗ് ഇവിടുത്തെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും നമുക്കിനി റൂമിൽ കയറുകയാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി നാളെ കാണാം കേട്ടോ. നാളെ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ റൂമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് നാളെ കാണാം അല്ലേ. അപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മുടെ ഹണിമൂൺ കോട്ടേജിൽ കേട്ടോ. അപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ നമുക്കിനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. എന്താ ലേറ്റായി എണീക്കാൻ? ഇവനൊക്കെ പിക്ക് അടിപ്പിച്ചാലോ? അപ്പോൾ അതെയോ, നമുക്ക് സുപ്പീരിയർ റൂമും കൂടെ കാണിക്കാനുണ്ട് കേട്ടോ. അതും കാണിച്ചു തരാം. ബേസ് റൂം അതാണ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. സെറ്റല്ലേ? അവിടെ വയ്ക്കോ. അപ്പോൾ അവിടെ നല്ല ഹണിമൂൺ ഷൂട്ടാട്ടോ നടക്കുന്നത് അല്ലേ. ഇവിടെ ഹണിമൂൺ കപ്പിൾസിനൊക്കെ സെറ്റാണ്. പോയില്ല, എല്ലാം തീർന്നോ? ആ ഹാ ഹാ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ഇതിങ്ങനെ ആയി വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യണത്. അതെ, വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല, കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സർവീസാണ് അവർ തരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും അവരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവരാണ് ടീം. സുബ്രോ ഒന്ന് പരിചയപ്പെടുത്തിയോ? മാം, എൻ്റെ ഒരു സ്ട്രീം, ഞാനിപ്പോൾ ട്രെയിനിൽ വെയിറ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു മൂന്നാറിൻ്റെ ഒരു വൈബ് ആസ്വദിക്കുന്ന ഏറ്റവും പറ്റിയൊരു സ്ഥലം. കാരണം നേരെ ടോപ്പിൽ ചൊക്രമുടി, എന്തുകൊണ്ടും ടീ പ്ലാന്റേഷൻ, ഓറഞ്ച് മരം കൊണ്ട് നല്ല വൈബായിരുന്നു മാം സ്ഥലം. അപ്പോൾ ഇവരെ കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട്. അവർ ജസ്റ്റ് ഭയങ്കര ബിസിയായി പോയി. അപ്പോൾ അവരെ കൃഷ്ണ, അതുപോലെ ആൽവി അല്ല ആൽവി. ഓടി ഞാൻ ഓടട്ടെ. അപ്പോൾ ഈ ഭാഗത്താണ് ട്ടോ നമുക്ക് സുപ്പീരിയർ റൂംസ് വരുന്നത്. ഇതാണ് ഡിലക്സ് കാറ്റഗറിയിൽ വരുന്ന റൂംസാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ട്രീ ഹൗസ് ആൻഡ് ഹണിമൂൺ കോട്ടേജ് ആണ്. ഇത് നമുക്ക് ഫാമിലി അത് അങ്ങനെയുള്ള ലാർജ് മെമ്പേഴ്സിനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സുപ്പീരിയർ റൂംസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ റേറ്റിലും ഇച്ചിരി കുറവുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സുപ്പീരിയർ റൂംസ് കണ്ടു അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു റൂമും കൂടെ ഉണ്ട്, അത് ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ. അതായത് ഈ സുപ്പീരിയർ റൂംസ് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു റൂമും കൂടെ ആയിട്ടുള്ള സെറ്റപ്പിലാണ്. അതായത് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതെ ഒരു പേരൻസിനും കിഡ്സിനും ഒരേ ഒരു ഇതിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഇന്റർ കണക്റ്റഡ് റൂം. ഇത് രണ്ട് റൂമാണ്. രണ്ട് റൂം ചെറിയൊരു ഫാമിലി ഹസ്ബൻഡ് വൈഫ് രണ്ട് അത്യാവശ്യം വലിയ കുട്ടികളാണെങ്കിൽ പോലും രണ്ട് ബെഡ്റൂം ഉണ്ട്. രണ്ട് ബെഡ്റൂമിന് സെപ്പറേറ്റ് രണ്ട് ബാത്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻഡിവിജ്വൽ റൂംസ് അല്ലെന്നേ ഉള്ളൂ, ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു റൂം. അതും ബാൽക്കണി കാര്യങ്ങളെല്ലാം ഇതിന് രണ്ട് റൂമിലുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു സ്റ്റേ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പല റിസോർട്ടിലും നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു റൂംസ് എടുക്കേണ്ടി വരും, ടു ഓർ എക്സ്ട്രാ റൂംസ് എടുക്കേണ്ടി വരും. ഇതിന് അതിൻ്റെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് താമസിക്കാം അല്ലേ. ഒരു വീട്ടിലെ ഫീലിംഗ് പോലെ ആയിരിക്കും, ഒരു റൂം വീട്ടിലുള്ള റൂം പോലെ ആയിരിക്കും. സോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ റൂം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇവർ പ്ലാന്റേഷൻ റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പൈസസ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് റിസോർട്ടിൻ്റെ പ്ലാന്റേഷനിൽ ഈ റിസോർട്ടിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ലഭിക്കാവുന്ന ഒരു വിധം സ്പൈസസ് എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സംഭവം ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്ലാക്ക് കാർഡമൻ, അതുപോലെ വൈറ്റ് പെപ്പർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒരുവിധ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ സ്പൈസസും ഇവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിസോർട്ടിൻ്റെ ആയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്, www.spicefuna.com. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടുന്നുള്ള പ്ലാന്റേഷൻസ് ആണ് മോസ്റ്റ്ലി വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്താണ് ഈ റിസോർട്ടിലെല്ലാത്ത സ്പൈസസ് തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ അടുത്ത് ലോക്കൽസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. അതെല്ലാം ഈ സൈറ്റിലുണ്ട്. ഫുള്ളി നാച്ചുറൽ ആണ് അല്ലേ. അവർ വെരിഫൈഡ് ചെയ്തിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ലൈക്ക് പിക്കിൾസ് തൊട്ട് ഹണി അങ്ങനത്തെ എല്ലാ വൈഡ് വെറൈറ്റീസും ഉണ്ട്. നിങ്ങൾ എന്തായാലും ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അത്രയും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഞങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമുക്കിത് കൊറിയർ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളെ കയ്യിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് വരുന്നത് കേട്ടോ. www.spicefuna.com. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഒരു ആഡഡ് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള സ്പൈസസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവരും. Apo Yangle room check out Edu Ella honeymoon cottage Lairno, Ningle, Ella rooms from content down the Yarikuno, Aranum, Superior room, Canchono, Superior rooms, Caranglaka, Canchonula. Apo Navake, Yatro Arno, Yangle Apo in the Alum and the Parea Hadibu. 2 days stay here. No, to hardly vibes. Tellana, you miss it. But activities and you resort, you can resort. Now, we will see you next time. If you have any videos, inshallah, you will see you. There are resort reviews, resort videos, travel videos, cooking videos, everything. So, keep on watching, supporting. Yeah. Okay. Bye. 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 Bye.